ജനനായകൻ. നമസ്തേ. ഗോപു നന്ദിരൻ ജിമാർട്ട് ജനനായകൻ ബ്രോട്ട് യു ബൈ ഗോപു നന്ദിരൻ ജിമാർട്ട് ഐ സി എൽ ഫിൻകോ പവേർഡ് ബൈ കല്യാൺ സിൽസ് പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ്. ജനനായകനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം ജനനായകനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച യുവ നേതാവിനെ കണ്ടെത്താനുള്ള ഓൺലൈൻ വോട്ടെടുപ്പാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ നിർദ്ദേശിച്ച 30 പേരാണ് ഈ പ്രാഥമിക റൗണ്ടിൽ മത്സരിക്കുന്നത്. രാഷ്ട്രീയേതര രംഗങ്ങളിലെ അവരുടെ പ്രകടനം, സംവാദങ്ങളിലെ മികവ്, യുവാക്കളിലെ സ്വാധീനം, ഇവയെല്ലാം തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡമാകും. വി വി രാജേഷും സന്ദീപ് ജി വാര്യരും പി എം മുഹമ്മദ് റിയാസും ഷാഫി പറമ്പിലും ശബരിനാഥും ചിന്താ ജെറോമും യു പ്രതിഭയും രമ്യ ഹരിദാസും എം സ്വരാജും ഒക്കെ അടങ്ങുന്ന സമ്പന്നമായ ഒരു യുവനിര. ഇവരിൽ നിന്നാണ് ഏറ്റവും മികച്ച യുവ നേതാവിനെ, യുവനായകനെ, അല്ലെങ്കിൽ യുവനായികയെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. www.janamtv.com നിങ്ങൾ പോവുക, നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ പേരിന് നേർക്ക് വോട്ട് രേഖപ്പെടുത്തുക. എല്ലാ നേതാക്കളുടെയും എല്ലാ യുവ നേതാക്കളുടെയും പേരുകൾ കാണാം. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങളെ സ്വാധീനിച്ച, നിങ്ങൾക്കേറ്റവും പ്രിയപ്പെട്ട നേതാവിൻ്റെ പേരിന് നേർക്കാണ് നിങ്ങൾ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖരായ രണ്ട് നേതാക്കളെയാണ് അവതരിപ്പിക്കുന്നത്. സന്ദീപ് ജി വാര്യരും ആർ വി രാജേഷ്. ബി ജെ പിയുടെ സംസ്ഥാന വക്താവാണ് സന്ദീപ്. ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ എതിരാളികളെ നിർത്തിപ്പൊരിക്കും സന്ദീപ്. ഏത് വിഷയത്തിലും കൃത്യമായ പഠനം, ഗവേഷണം, മുനയുള്ള വാദങ്ങൾ, സമരങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ ജ്വലിക്കുന്ന യുവരക്തം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായിരുന്നു സന്ദീപ്. സന്ദീപ് ജി വാര്യരെ വിശദമായി പരിചയപ്പെടണം. കേരളത്തിലെ മികച്ച യുവ നേതാവിനെ കണ്ടെത്തുന്ന ജനം ടി വിയുടെ ജനനായകനിൽ മത്സരാർത്ഥിയായി ശ്രീ സന്ദീപ് വാര്യറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയുണ്ടായി, വലിയ മുന്നേറ്റം നടത്തുകയുണ്ടായി. ഇപ്പം എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനമൊക്കെ, എത്രത്തോളം മുന്നോട്ട് പോകുന്നു, എങ്ങനെയുണ്ട് സംഘടനാ പ്രവർത്തനം? ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ആഹ്വാനം അനുസരിച്ച് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങളെ സഹായിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷൊർണൂർ മണ്ഡലത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട്, കോവിഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ബി ജെ പിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിലൂടെ പി പി ഇ കിറ്റുകൾ, പൾസ് ഓക്സിമീറ്ററുകൾ, അതുപോലെ തന്നെ ഫോഗിങ് മെഷീനുകൾ ഇതെല്ലാം വിതരണം ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഷൊർണൂരിലെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞതാണ്, എത്ര വോട്ടാണ് കിട്ടുന്നത് അത്രയും മരങ്ങൾ നടാൻ ഉള്ളൊരു പദ്ധതി. ഷൊർണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ആ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഞാൻ പ്രചരണത്തിൻ്റെ സമയത്ത് കണ്ടതാണ്. വളരെ ജലസമ്പന്നമാണ് ഷൊർണൂർ, പക്ഷേ കുടിവെള്ളമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് കൂടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു 36,937 മരങ്ങൾ നടാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യപടിയായിട്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ ഷൊർണൂരിലെ ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും കൂടി 10,000 മരങ്ങൾ നട്ടു. അതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി വീടുകളിലാണ് ഏകദേശം എല്ലാ മരങ്ങളും നട്ടത്. പിന്നെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിലെ സേവ് കുട്ടനാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയും ഒക്കെ അവിടെ എല്ലാം യാത്ര ചെയ്തിരുന്നു. അപ്പോൾ നിരന്തരം യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യാത്രയിലൂടെ കിട്ടുന്ന അനുഭവങ്ങളാണ് ഒരു പൊതുപ്രവർത്തകനെ സൃഷ്ടിച്ചെടുക്കുന്നത്. ഞാൻ യാത്ര ധാരാളമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളാണ്. കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സംഘപരിവാർ ബി ജെ പി ഈ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ്? രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കം എന്നൊക്കെ പറയാവുന്നത് എനിക്കൊന്ന് വളരെ ചെറുപ്പത്തിൽ മുതൽ അച്ഛൻ പത്രം വായിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ പത്രം നന്നായി വായിക്കുമായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഒരു രാഷ്ട്രീയ ബോധം മനസ്സിലുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ബോധം തീർച്ചയായും ചെറുപ്പത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമായിരുന്നു. കാരണം ഈ നാട്ടിൽ
പ്രബലമായിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘടന ഞാൻ കാണുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്കും ഇടതുപക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് അവരിവിടെ വീട്ടിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ചായ്വാണ് ഉണ്ടായിരുന്നത്. ഹൈസ്കൂൾ കാലഘട്ടത്തിലൊക്കെ എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് അടൽജിയുടെ പ്രസംഗങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ധാരാളമായി കേൾക്കാൻ അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കാനൊക്കെ അവസരമുണ്ടായി. അപ്പോൾ ഒരു 90s മധ്യ സമയം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഒരു അശാന്തിയുടെ കാലഘട്ടമായിരുന്നു. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി, പ്രത്യേകിച്ച് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും വന്ന് ഒരു മണ്ഡൽ സമരത്തിൻ്റെ ശേഷമുള്ള ഒരു 5-6 വർഷക്കാലം ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. ഇതൊന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് അന്ന് രാജ്യത്തൊരു ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ, അത് അടൽ ബിഹാരി വാജ്പേയി എന്നുള്ളതായിരുന്നു ആ ഉത്തരം. അപ്പം വാജ്പേയി, അദ്വാനിജി, ജോഷിജി ത്രയം എനിക്ക് തോന്നുന്നത് ഒട്ടും കറപ്റ്റ് അല്ലാത്ത, നോൺ കറപ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഫിഗേഴ്സ് മാത്രമല്ല ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ പ്രസക്തിയില്ല എന്നുള്ളതുകൂടി മനസ്സിലാക്കുന്നു. അങ്ങനെ ബി ജെ പിയോട് വല്ലാത്ത ഒരു താല്പര്യം, പ്രത്യേകിച്ച് വാജ്പേയിയോട് അടൽജിയോട് വല്ലാത്ത താല്പര്യം, അങ്ങനെയാണ് ഞാൻ വാസ്തവത്തിൽ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്നതും. യുവമോർച്ചയുടെ പഞ്ചായത്തിൻ്റെ ഒരു ചുമതലയിലൊക്കെയാണ് ആദ്യം വരുന്നത്. പിന്നീട് എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പൂർണ്ണമായും എൻ്റെ ഈ ഗ്രാമത്തിൽ, ചെത്തലൂർ ഗ്രാമത്തിൽ, ഈ പഞ്ചായത്തിലുമൊക്കെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ, സാധാരണ ഒരു ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരന് ദൈനംദിന ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാകും, അവരുടെ പ്രശ്നങ്ങളുണ്ടാകും. ചിലർക്ക് ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകും, പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും, അതിർത്തി തർക്കങ്ങളുണ്ടാകും, പലപ്പോഴും കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും, അതിന് പലപ്പോഴും മധ്യസ്ഥം വഹിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്ത് വളരെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്, വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഗൾഫിൽ പോയിട്ടുണ്ട്, ഗൾഫിൽ സൗദി അറേബ്യയിൽ 4 ജോലി ചെയ്തു. വീണ്ടും തിരിച്ചു വന്ന് എൻ്റെ ഏറ്റവും താല്പര്യം ചെറുപ്പം മുതലേ രാഷ്ട്രീയമായതുകൊണ്ട് രാഷ്ട്രീയ പത്രത്തിൽ വീണ്ടും സജീവമാവുകയാണ് ചെയ്തത്. പിന്നീട് പാർട്ടിയുടെ ഒറ്റപ്പാലത്തെ മണ്ഡലം സെക്രട്ടറിയായി, അതിനുശേഷം യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷനായി, ജന്മഭൂമിയുടെ പ്രാദേശിക ലേഖകനായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് പാർട്ടിയുടെ വീവേഴ്സ് സെല്ലിൻ്റെ, കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ട വീവേഴ്സ് സെല്ലിൻ്റെ ദേശീയ നിർവാഹക സമിതി അംഗമായി. അതിനുശേഷം 1st നരേന്ദ്രമോദി സർക്കാർ വന്ന സമയത്ത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ കീഴിലുള്ള ഹാൻഡ്ലൂം ബോർഡിൻ്റെ മെമ്പറായിരുന്നു. അങ്ങനെ വളരെ സാവധാനമാണ് രാഷ്ട്രീയ പത്രരംഗത്തേക്ക് വരുന്നത്. ചാനൽ ചർച്ചകളിൽ വരുന്നത് 2018 ആധാറുമായി ബന്ധപ്പെട്ട ഒരു വിധി, ആ വിധി സംബന്ധിച്ച ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമായി ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ വരുന്നത്. ഒരു പക്ഷേ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതിനുശേഷം ചാനൽ ചർച്ചകൾ സജീവമായി. പക്ഷേ അതിനു മുമ്പ് തന്നെ വർഷങ്ങളായി താഴെത്തലത്തിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും കൂടുതലായി പ്രവർത്തിച്ചിട്ടുണ്ട്, അട്ടപ്പാടിയിലെ ആദിവാസി പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ. അത് ജന്മഭൂമിയുടെ ലേഖനം എന്നുള്ള നിലയ്ക്കും യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും അത്തരം വിഷയങ്ങളിലൊക്കെ, ഭൂമി പ്രശ്നത്തിലൊക്കെ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, പലതിലും വിജയിച്ചിട്ടുണ്ട്, പലതിലും പരാജയപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഇവിടെ തന്നെയാണോ പഠിച്ചത്? തീർച്ചയായും, ഞാൻ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഈ തൊട്ടപ്പുറത്തുള്ള സ്കൂളിലെ ടീച്ചറായിരുന്നു അമ്മ. ഞാൻ ആ സ്കൂളിൽ തന്നെയാണ് യു പി സ്കൂൾ പഠിച്ചത്. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ കരിങ്കല്ലത്താണ് ഈ സ്കൂൾ, കുറച്ച് അപ്പുറത്തുള്ള സ്കൂളിലായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ അമ്മ ടീച്ചറായ സ്കൂളായതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ കേക്ക് പരിഗണനയല്ല, കുറച്ച് കൂടുതൽ കെയർ കിട്ടായിരുന്നു. കുറച്ച് നന്നായി ശിക്ഷിച്ച് തന്നെയാണ് ആ സമയത്തൊക്കെ വളർത്തിയിട്ടുള്ളത്. തൊട്ടടുത്തായിരുന്നത് കൊണ്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒപ്പം ഉള്ള സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. അന്നത്തെ ഹൈസ്കൂൾ യു പി സ്കൂൾ കാലഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അന്നൊപ്പം പഠിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും സുഹൃത്തുക്കളാണ്. ഈ നാട്ടിൻപുറത്തിൻ്റെ എല്ലാ നന്മയുള്ളൊരു സ്ഥലമായതുകൊണ്ട് അന്നത്തെ ബന്ധങ്ങളൊക്കെ വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. കോളേജ് പഠനകാലവും ഇവിടെ അടുത്തന്നെ പെരിന്തൽമണ്ണ കോപ്പറേറ്റീവ് കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം കമ്പ്യൂട്ടർ മേഖലയിലാണ് പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ ഡിപ്ലോമയും കാര്യങ്ങളെടുത്തു. ആ രീതിയിൽ പിന്നെ കമ്പ്യൂട്ടർ പഠനം കുറേ കാലം പാലക്കാടായിരുന്നു. 98 അവസാന സമയത്താണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റിനോട് വല്ലാത്ത താല്പര്യം ഉണ്ടായിരുന്നു.
ഡയലപ്പ് കണക്ഷൻ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അന്ന് എനിക്ക് വന്നത് മണ്ണാർക്കാട് ആദ്യമായിട്ടൊരു ഇൻ്റർനെറ്റ് കഫെ ഞാൻ തുറക്കുകയാണ് ചെയ്തത്. ഇൻ്റർനെറ്റിനോട് താല്പര്യം കൊണ്ടാണ്, അതും ഒരു വിദ്യാഭ്യാസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ രാവിലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള പത്രങ്ങൾ വായിക്കാനുള്ള ഒരു അവസരം അന്ന് നമുക്ക് എനിക്ക് തോന്നുന്നത് വലിയ അത്ഭുതമായിരുന്നല്ലോ. കാരണം ഇന്ത്യയിലിരുന്നു കൊണ്ട് ലോകത്തെ വിവിധ മാധ്യമങ്ങൾ വായിക്കാൻ സാധിക്കുന്ന ഇന്നത്തെ ഇന്ന് കുറച്ചുകൂടി അതൊരു അത്ഭുതമല്ല, പക്ഷെ അന്ന് അതൊരു അത്ഭുതമാണ്. തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. പാലക്കാട് ഈ ശ്രീധരനായാലും മലമ്പുഴയിൽ ശ്രീ കൃഷ്ണകുമാറായാലും എല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷേ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ ഈ സീറ്റ് നേരത്തെ ഒരു നിയമത്ത് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സീറ്റുകളൊന്നുമില്ല. ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയല്ലേ നിൽക്കുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും സംഘടനയെ പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കേരളത്തിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം പോലെ ഇവിടെയും താമരകൾ അനേകം താമരകൾ വിരിയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കണം, അത് വലിയൊരു കടമയാണ്. അതിനെന്താണ് മനസ്സിലുള്ള പദ്ധതികൾ? ഒരു സംസ്ഥാന വക്താവ് എന്ന നിലയിലൊക്കെ ഈ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചിട്ടുണ്ട്. സി, ഇതൊരു പ്രതിസന്ധി എന്ന് ഞാൻ കരുതുന്നില്ല, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സി, എല്ലാ സംഘടനകൾക്കും ജനാധിപത്യമല്ലേ, ജനാധിപത്യത്തിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകും. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട്, ഒരു അവസരമായി എടുത്തുകൊണ്ട് ഒരു ഒരു പുതിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായി ബി ജെ പിക്ക് എന്താണ് കേരളത്തിന് നൽകാനുള്ളത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്താണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ബദൽ? എന്താണ് ബി ജെ പിയുടെ കേരളത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക നയം? എന്താണ് ബി ജെ പിയുടെ വിദ്യാഭ്യാസ നയം? എന്താണ് ബി ജെ പിയുടെ കാർഷിക നയം? കേരള സ്പെസിഫിക്കായി, ഞാൻ ദേശീയ തലത്തിലല്ല പറയുന്നത്, കേരള സ്പെസിഫിക്കായി കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ കേരളത്തിന് ബി ജെ പിക്ക് എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ള ബദൽ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അവരത് സംബന്ധിച്ച് ബി ജെ പിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ കേരള ബി ജെ പി അതിൻ്റെ ഒരു ബദൽ പരിപാടി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സന്ദീപ് വാര്യരുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇനി എന്തൊക്കെയാണ്, ഈ വരുന്ന 5 വർഷ കാലയളവിൽ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരിക്കും സന്ദീപ് വാര്യർ മുന്നോട്ട് വയ്ക്കുന്നത്? ഒന്ന്, ഞാൻ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ്. അതുകൊണ്ട് പാർട്ടിയാണ് ആ കാര്യങ്ങളിലെ തീരുമാനമെടുക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടുത്ത വർഷങ്ങൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളത്, ഒന്ന്, ഞാൻ മത്സരിച്ച ഷൊർണൂർ മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൽ ഒരുപക്ഷെ ഞാൻ വിജയിച്ചില്ലെങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ട്, പരമാവധി ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്. രണ്ട്, കേരളത്തിലെ പൊതുവായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പാർട്ടിക്ക് ഗുണകരമായ രീതിയിൽ, പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഗുണകരമായ രീതിയിൽ എന്നാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. സന്ദീപ് വാര്യരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീജ, അത് അവരും നമ്മോടൊപ്പം ഉണ്ട്. അൽഷിവ ആശുപത്രിയിലാണ് ജോലിയില്ലേ? ഈ സന്ദീപ് വാര്യർ എങ്ങനെയാണ് വീട്ടിൽ? ഈ രാഷ്ട്രീയത്തിൽ വളരെ തിരക്ക് പിടിച്ച ഒരാളാണ്, അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കാറുണ്ട്? ഉണ്ട്. എപ്പോഴും ഏട്ടന് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ഏട്ടൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. വണ്ടി ഓതി അത് മകൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത്? അതെ അതെ, എല്ലാ കാര്യത്തിലും നോക്കാറുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ എങ്ങനെ വീട്ടിൽ സംസാരിക്കാറുണ്ടോ? അച്ഛനും ഏട്ടനുമാണ് കൂടുതലും രാഷ്ട്രീയത്തിൽ സംസാരിക്കാറ്. ഞാൻ അത്ര രാഷ്ട്രീയത്തിൽ ഇൻവോൾവ് അല്ല, പക്ഷെ അങ്ങനെ കേട്ടു. പിന്നെ കുഴപ്പമില്ല, ഏട്ടൻ അച്ഛനും അമ്മാവനും ഒക്കെയാണ് ഏട്ടൻ രാഷ്ട്രീയമായിട്ട് കൂടുതലും സംസാരിക്കാറ്. ഈ ജോലിയൊന്നും ഇല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി നടക്കുമ്പോൾ ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഏട്ടൻ എങ്ങനെയാണോ അതുപോലെ മതി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഡൽഹി ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇവിടെ സെറ്റിൽ ചെയ്യണതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂസാണ്. ഇഷ്യൂസ് ആസ് ഓഫ് സച്ച് എനിക്കില്ലായിരുന്നു, ബട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ ഏട്ടൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു.
പിന്നെ അതിൽ അങ്ങോട്ട് കൂടുതലും ആക്റ്റീവ് ആയിക്കൊണ്ടേയിരുന്നു. അതാണ് സത്യം. നേതാക്കൾ വലിയ ഇത്രയും ഫാൻസുള്ള മറ്റു നേതാക്കൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഫാൻസുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ ചർച്ചകളെല്ലാം ഭാര്യ എന്ന നിലയിൽ കാണാറുണ്ട്, എങ്ങനെയാണ് അതൊക്കെ കാണുമ്പോൾ എന്താണ് വിലയിരുത്തൽ തോന്നിയിട്ടുള്ളത്? എനിക്ക് അഭിമാനമാണ് തോന്നിയിരിക്കുന്നത്. എന്താച്ചാൽ എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും അതിനെക്കുറിച്ചിട്ട് പ്ലസ് പോയിൻ്റ് പറയുമ്പം, ദോ അവർ വേറെ പാർട്ടി അനുഭാവികളാണെങ്കിൽ പോലും അവർ ഏട്ടൻ്റെ ഇതിൽ പ്രോത്സാഹന രീതിയിൽ പറയുന്ന സമയത്ത് എനിക്ക് നല്ല അഭിമാനമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഒരുപാട് ഭീഷണികൾ ഉണ്ടാവാറുണ്ട്, അതുകൂടാതെ വ്യാജമായ ആരോപണങ്ങളും വ്യാജ വാർത്തകളൊക്കെ ഒരുപാട് സന്ദീപ് വാര്യറുടെ പേരിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അല്ല വിഷമം തോന്നിയിട്ടുണ്ട്? ഇല്ല. എന്താച്ചാൽ നമ്മൾ മനസ്സിലാക്കാത്തവർ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞോട്ടെന്ന് വെക്കും, ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം, ഇറ്റ്സ് ഇൻ പൊളിറ്റിക്സ്. സോ പൊളിറ്റിക്സിൽ അങ്ങനത്തൊക്കെ ഉള്ളതാണ്. സോ അതൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. മോൻ ശ്രീഗോവിന്ദ് കൂടെ അച്ഛനെ പറ്റി പറയാം അല്ലേ, എന്താണ് അച്ഛൻ ഈ രാഷ്ട്രീയത്തിലൊക്കെ മോൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറ്? എന്നൊക്കെ മോനോട് ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും തിരക്ക് പിടിച്ച് ഓടുകയല്ലേ, അപ്പം മോന് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങണമെന്നോ എല്ലാം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ പറയുന്നത്, അച്ഛൻ എന്താ പറയുന്നത്? മോനോട് കളിക്കാനൊക്കെ വരാറുണ്ടോ? അത്രയൊന്നുമില്ല, ഒന്നുമില്ല, ചില സമയമൊക്കെ. ഏതായാലും സന്ദീപ് വാര്യറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം കൂടെയാണ് നമ്മൾ കണ്ടത്. ജനനായകനിൽ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും യുവ നേതാവിൻ്റെ മത്സരാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഏറ്റവും മികച്ച നേതാവ്, ഏറ്റവും നല്ല യുവ നേതാവ് എന്നുള്ള ആ ഒരു പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഈ അധ്യായത്തിൽ അടുത്തതായി ആർ വി രാജേഷ് തലസ്ഥാന നഗരിയിലെ യുവജന പ്രക്ഷോഭങ്ങളിൽ കോൺഗ്രസിൻ്റെ ശക്തമായ സാന്നിധ്യം, ചാനൽ ചർച്ചകളിൽ തീപ്പൊരിയെങ്കിലും എല്ലാവരുമായും തുറന്ന സൗഹൃദം, വിയോജിപ്പുകൾ ആശയപരമായി മാത്രം, കാപട്യമോ കാലുഷ്യമോ ഇല്ലാത്ത വ്യക്തിജീവിതം, സംസ്ഥാന യുവജന കമ്മീഷൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്നു ആർ വി രാജ. ഇന്ന് നമുക്കൊപ്പമുള്ളത് മത്സരാർത്ഥി ആർ വി രാജേഷാണ്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന ജീവിതം, ഒപ്പം തന്നെ ഹോബികൾ, അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഈ ഒരു വെല്ലുവിളികൾ നിറഞ്ഞ രാഷ്ട്രീയ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത്, ഈ അനുഭവങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പമുണ്ട്. ആദ്യം തന്നെ ജനനായകൻ പരിപാടിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒപ്പം തന്നെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഒരു കാലെടുത്ത് വെക്കുന്നത്? ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമാകാൻ ആഗ്രഹിച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുള്ളയാളാണ്. വഴിതെറ്റി രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ആളൊന്നുമല്ല. അപ്പോൾ ഞാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ, അന്ന് ഈ സ്കൂളിലൊക്കെ രാഷ്ട്രീയം വളരെ സജീവമായിരുന്ന ഒരു കാലഘട്ടത്തിൽ, സ്കൂൾ രാഷ്ട്രീയത്തിൽ കൂടി പിന്നീട് കോളേജിലൂടെ അങ്ങനെ ഒരു രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്നതാണ്. ഞാൻ ആദ്യമായി ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് യാദൃശ്ചികമായിട്ടായിരിക്കും. ഒരു അഞ്ചാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിരുന്നു, പറഞ്ഞാലിപ്പോൾ വിശ്വസിക്കില്ല. അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഈ ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡർ മത്സരങ്ങളുണ്ട്. അപ്പം ക്ലാസ് ലീഡറായി മത്സരിക്കാൻ വേണ്ടി അന്ന് കെ എസ് യുവും എസ് എഫ് ഐയുമാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെയും അവിടെയുള്ള നേതാക്കന്മാർ സമീപിച്ചു. അന്ന് അമ്മ സ്കൂളിൽ അധ്യാപികയാണ്. അപ്പോൾ സ്വാഭാവികമായി അധ്യാപികയുടെ മകനെന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഇടയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടുമെന്നുള്ള ധാരണയിലായിരിക്കും. അങ്ങനെ ഞാൻ കെ എസ് യു ഓപ്റ്റ് ചെയ്തു. സ്കൂളിലെ സമരങ്ങൾ, അത്തരത്തിലുള്ള സജീവമായി ലോക്കലായുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അതിലൊക്കെ പിന്നീടങ്ങ് വളരെ സജീവമായി പങ്കുകൊണ്ടു. കഴിയുമെങ്കിൽ അധ്യാപകനാകുക എന്നൊക്കെയാണ് വീട്ടുകാരുടെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ആ കൺസെപ്റ്റ് അനുസരിച്ച് ഉയരാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായി ആ കാലഘട്ടത്തിൽ തന്നെ ലോക്കൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി, കോളേജ് യൂണിയൻ ഭാരവാഹിയായി, കോളേജ് യൂണിറ്റ് പ്രസിഡൻ്റ്, അങ്ങനെയൊക്കെയുള്ള രംഗത്ത്, കെ എസ് യു രംഗത്ത്, പിന്നീട് യൂത്ത് കോൺഗ്രസ് രംഗത്തേക്ക് കടന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പിന്നീട് വൈസ് പ്രസിഡൻറ്റുമായി മൂന്ന് കമ്മിറ്റികൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് കാലഘട്ടം അത് കഴിഞ്ഞപ്പോൾ അന്ന് സംസ്ഥാനത്ത് യുവജന കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ യുവജന കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാകാൻ വേണ്ടി അന്ന് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ യുവജന കമ്മീഷൻ ഞാൻ കുട്ടിക്കാലം, ഒപ്പം തന്നെ കുടുംബത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ പറഞ്ഞു ഈ രാഷ്ട്രീയ പശ്ചാത്തലം. പക്ഷേ ആ ഒരു വെല്ലുവിളികളൊക്കെ തന്നെ നേരിട്ടുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിന്നത്? അതൊക്കെ ഒരു സ്വാഭാവികമായി വന്ന ഒരു ചേഞ്ചാണ്. ഇപ്പോൾ രാഷ്ട്രീയ രംഗം എന്ന് പറഞ്ഞ് തീർച്ചയായും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മേഖല തന്നെയാണ്. എല്ലാ രംഗത്തെയും പോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് കോമ്പറ്റീഷൻ ഉണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ആദ്യകാലത്തെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് പ്രാദേശികമായ രാഷ്ട്രീയ രംഗത്ത് എതിരാളികളുടെ ആക്രമണങ്ങളോ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സമരം ഒക്കെ പങ്കെടുക്കുമ്പോൾ പോലീസിൻ്റെ മർദ്ദനങ്ങൾ, അതൊക്കെ രാഷ്ട്രീയ രംഗത്ത് മറ്റൊരു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വൈറ്റ് കോളർ
ജോബ് അല്ലെങ്കിൽ ഇതൊരു ജോബല്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു വെള്ളക്കോളർ മേഖല അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമുക്ക് എല്ലായ്പ്പോഴും സമൂഹത്തിൻ്റെ താഴേത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കേണ്ടി വരും, എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ഇടപെടേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു അനുഭവ സമ്പത്ത്, രാഷ്ട്രീയ രംഗത്തുള്ളതുപോലുള്ള അനുഭവ സമ്പത്ത് മറ്റൊരു മേഖലയിൽ നമുക്ക് ഉണ്ടാകാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു അനുഭവ സമ്പത്ത് തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കാൻ വേണ്ടി പ്രേരണയായിട്ടുള്ളത്. ഇപ്പം ഒരു ഇലക്ടറൽ പൊളിറ്റിക്സ് മാത്രമല്ല രാഷ്ട്രീയം, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പൊതുജന സേവനമാണ്. ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്, അത് ഒരു ധനസമ്പാദന മാർഗമോ അതൊരു പ്രൊഫഷനോ ഒന്നുമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സ്വന്തം എന്താ പറയുക പ്രത്യയശാസ്ത്രം ഉള്ള ആൾക്കാരെല്ലാം എതിർ ചേരുവിൽ നിൽക്കുന്നത്, അവരുടെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോടൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട്, അപ്പം തന്നെ അവരുടെ നിലപാടുകളോടൊക്കെയുള്ള താങ്കളുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ നിലപാട് എങ്ങനെയാണ്? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു പക്ഷേ മനുഷ്യ നന്മയാണ് അവരുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അത് ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും എതിർക്കുന്ന ഒരു എല്ലാ രാഷ്ട്രീയ രംഗത്തുള്ളപ്പോൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നമ്മൾ പഠിച്ചാൽ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു പ്രത്യയശാസ്ത്രം. പക്ഷേ അതിനെ കാലാകാലങ്ങളിൽ അതിനെ നയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ, ആ പാർട്ടിയുടെ നയവും പരിപാടികളുമൊക്കെ അത് തിരിച്ചാകുമ്പോഴാണ് നമ്മൾ ആ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്നത്. ആ ആശയങ്ങളോടുള്ള ഒരു സംവാദമാണ്, ആശയങ്ങളോടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകുന്നത്, ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. അത് അതിൽ വ്യത്യസ്തമാകുമ്പോഴാണ് അല്ലെങ്കിൽ ആ ആശയങ്ങൾക്കപ്പുറമായി ഒരു പക്ഷേ ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നത്, എതിരാളികളുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിന് പരം ആ രാഷ്ട്രീയ എതിരാളികളെ കൊന്നു തള്ളുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയത്തെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം രാഷ്ട്രീയത്തെ നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അവരുടെ നിരപരാധികളായ കുടുംബാംഗങ്ങളുണ്ട്, വേട്ടയാടുക്കപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്. അപ്പോൾ അത്തരം രാഷ്ട്രീയത്തെ അത് അതിനെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ആ രാഷ്ട്രീയത്തെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യണം. ആർ വി രാജേഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, ഒപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യം? രാഷ്ട്രീയത്തിൽ ഇന്ന ലക്ഷ്യമാകണം അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് ഇന്ന ഒരു അച്ചീവ്മെൻ്റ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം എന്ന് കരുതിയൊന്നും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ആളൊന്നുമില്ല. രാഷ്ട്രീയ രംഗത്ത് വന്നപ്പോൾ സ്വാഭാവികമായി പല അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആ അംഗീകാരങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങൾ ഇല്ലാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച കാലഘട്ടമുണ്ട്. അതൊക്കെ ഉയർച്ചയും താഴ്ചയും ഒക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ്. ഇന്ന സ്ഥാനം കിട്ടിയാൽ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാവുക എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയുള്ള കരുതിയുള്ള ഒരു രാഷ്ട്രീയം ഞാൻ ഇതുവരെ പിന്തുടർന്നിട്ടില്ല. അത്തരം അംഗീകാരങ്ങൾ തേടിയെത്തുമ്പോൾ അതിൽ സന്തോഷിക്കാറുണ്ട്. കുടുംബത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നിൽക്കുന്ന ഈ ആർ വി രാജേഷ് അഡ്വക്കേറ്റും ഒപ്പം തന്നെ പൊതുപ്രവർത്തകനും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം എങ്ങനെയാണ് കുടുംബത്തെ പറ്റിയിട്ട് വിശദമായിട്ടൊന്ന് പറയാമോ? അവരുടെ പ്രേക്ഷകർക്ക് ഭാര്യയുടെ പേര് ബിന്ദ്യ എന്നാണ്, അധ്യാപികയാണ്, മാറുന്നല്ലൂർ ഡി വി എം എച്ച് എസ് എസിൽ അധ്യാപികയായി ജോലി നോക്കുകയാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ അധ്യാപികയായി ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ അധ്യാപന വൃത്തിയിൽ അപ്പോൾ ആ ഒരു പ്രൊഫഷനിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. വീട്ടിലങ്ങനെ മുൻകാലങ്ങളിൽ സജീവമായ രാഷ്ട്രീയമൊന്നും പറയാറില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴൊക്കെ കൂടുതൽ താല്പര്യമുണ്ട് എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ ഡിസ്കഷൻസ് അതൊക്കെ വീട്ടിൽ വരുമ്പോൾ എന്തായി നടന്നു എന്നൊക്കെ ഇപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ മക്കൾ രണ്ട് പേരാണ്, മൂത്ത മകൻ്റെ പേര് ഇന്ദുഭൂഷൺ എന്നാണ്, 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മകൾ ഹൃദ്യ, ഹൃദ്യ പട്ടം KVയിൽ, കേന്ദ്രീയ വിദ്യാലയത്തിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വിവാഹത്തിന് മുമ്പ് അങ്ങനെ രാഷ്ട്രീയം അങ്ങനെയൊന്നും വലിയ അവബോധം ഇല്ലായിരുന്നു. ആ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു, വീട്ടിലില്ലായിരുന്നു, അതൊക്കെ ഒരുപാട് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളാണ്. എന്നാലും അവിടെ അച്ഛനും അമ്മയും ഞാനും മാത്രമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും സന്തോഷമായിരുന്നു, പക്ഷെ കൂടെ ഇല്ലായിരുന്നു എന്നുള്ളൊരു വിഷമം എപ്പോഴും മനസ്സിലുണ്ട്. ആർ വി രാജേഷിൻ്റെയും സന്ദീപ് ജി വാര്യരുടെയും വ്യക്തി ജീവിതം, രാഷ്ട്രീയ ജീവിതം നാം കണ്ടു. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ ആരാണ്? ഇനി അവതരിപ്പിക്കപ്പെടാൻ പോകുന്നവരോ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും അവതരിപ്പിക്കപ്പെട്ടവരോ www.janamtv.com പോവുക. എല്ലാ യുവ നേതാക്കളുടെയും പേരുകൾ അവിടെ കാണും. നിങ്ങൾക്ക് താല്പര്യമുള്ള
നിങ്ങൾക്കിഷ്ടപ്പെട്ട, നിങ്ങളെ സ്വാധീനിച്ച യുവനേതാവിന്റെ പേരിന് നേർക്ക് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക. ജനനായകന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജനം തെരഞ്ഞെടുക്കുന്നു, ജനം ടിവി പ്രഖ്യാപിക്കുന്നു, ജനനായകൻ. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്തേ. ജനനായകൻ.